ഇത് പലപ്പോഴും ഈ കൂട്ടത്തിൽ തന്നെ എനിക്ക് എത്ര പേർക്ക് ഇതിനോട് യോജിപ്പുണ്ടാവുന്ന അറിയത്തില്ല. ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമ്യം സാമ്യത്തെ സുഖപ്പെടുത്തുന്നു. അതായത് എനിക്ക് ഒരു അവിടെ രോഗം എന്ന് പറയുന്ന സാധനം രോഗലക്ഷണങ്ങളാണ് ഫുള്ള്. എനിക്കിപ്പം ബോഡി പെയിൻ ഉണ്ട്, മൂക്ക് റണ്ണിങ് നോസാണ്, മൂക്കൊലിപ്പുണ്ട്, ബോഡി പെയിൻ ഉണ്ട്, മൊത്തത്തിലൊരു അസ്വസ്ഥത, മൂക്ക് അടഞ്ഞ് ഇങ്ങനെ മൂക്കൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഇഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മരുന്ന്, ഒരു കെമിക്കൽ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇഫക്റ്റും ഈ രോഗത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളും കൂടെ ക്യാൻസൽ ആവുന്നു. സാമ്യം സാമ്യത്തെ സുഖപ്പെടുത്തുന്നു. അടുത്ത സ്റ്റെപ്പ് ഇത് തെളിയിക്കാൻ പാടാണ്. അടുത്ത സ്റ്റെപ്പ് മരുന്നിന്റെ വീര്യം കൂട്ടുന്ന പ്രോസസ്സാണ്. മരുന്നിന്റെ വീര്യം കൂട്ടുന്നത് പൊട്ടന്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രക്രിയയാണ്. അതിന് ഒരു തുള്ളി മരുന്ന്, മദർ ടിങ്ചർ മരുന്ന്, അതിനെ നിങ്ങൾ 10 ഇരട്ടി വെള്ളത്തിൽ ലയിപ്പിച്ചാൽ പൊട്ടൻസി കൂടി. ലയിപ്പിക്കുകയാണേ. അടുത്തത് ഇതിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് അതിൻ്റെയും 10 ഇരട്ടി, അത് നേരെ 10 മടങ്ങ് ലയിപ്പിച്ചാൽ പിന്നെയും വീര്യം കൂടി. പൊട്ടൻറ്റൈസേഷൻ, ഇത് വെറുതെ ലയിപ്പിച്ചാൽ പോരാ, കുലുക്കാം. ഇത് കുലുക്കി വേണം പിന്നെയും ലയിപ്പിക്കണം. ഇങ്ങനെ ഒരു 10, 20, 30, 40, 50, 500 ഇങ്ങനെയൊക്കെയാണ് ഇത് ലയിപ്പിക്കുന്നത്. ഇത് ലയിപ്പിച്ച് 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 പോകുമ്പോൾ ഇത് എന്താ കൂടുന്നതെന്നറിയോ? ലയിപ്പിക്കലല്ല കൂടുന്നത്, മരുന്നിന് വീര്യമാണ് കൂടുന്നത്. അതായത് ഇപ്പൊ ബാറിലൊക്കെ പോയിരുന്ന് അല്പം വെള്ളം ചേർത്താൽ വീര്യം കൂടും, ഒരു കുപ്പി മുഴുവൻ നിറച്ചാൽ എടാ കൂമ്പ് വാടിപ്പോന്ന് പറയും. ഇങ്ങനെ ഈ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് വീര്യം കൂടും. അതാണ് ഒരു പ്രിൻസിപ്പിൾ. ഇത് കേൾക്കുമ്പോ പക്ഷെ ഇത് കേട്ടിട്ട് അത് പോട്ടെ, പക്ഷെ എന്നാലത് ഫലിക്കുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഈ ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊരു മരുന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോമിയോപ്പതി ഡോക്ടറായിട്ടൊരു ചർച്ചയ്ക്ക് പോയാൽ ഇതിൽ അദ്ദേഹം തൊടുകയേയില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെന്താ അറിയാമോ? ദാ ഇന്ന സ്ഥലത്ത് എന്റെ ഒരു പേഷ്യന്റ് ഈ മരുന്ന് കഴിച്ചു, ഇന്ന അസുഖമായിരുന്നു, സോറിയോസിസ് ആയിരുന്നു, ദേഹം മുഴുവൻ ചൊറിയായിരുന്നു, മാറി. ഇതേക്കണ്ട അതാ ഫോട്ടോ. അതെ സാറേ, ഈ ലയിപ്പിക്കുന്ന അല്ലല്ല അത് വിടുക, അതല്ല, അത് ഭാവിയിൽ ശാസ്ത്രം കണ്ടുപിടിക്കും. ഇതിലെ കുഴപ്പം ഈ സാധനം നമുക്ക് ശരിയാണെന്ന് തെളിയിച്ചെന്ന് വെച്ചോ, വീര്യം കൂടി. ഞാൻ ഇന്നത്തെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി എല്ലാം പൂട്ടണം, പക്ഷെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണല്ലോ ഈ കൂട്ടത്തിൽ ഇത്രയും സുഖത്തിൽ നമ്മൾ ഇരിക്കുന്നത്. അതിലെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെല്ലാം തെറ്റിയാൽ മാത്രമേ ഇത് ശരിയാവൂ. നിങ്ങൾ നാരങ്ങ കഴിയുന്ന നാരങ്ങ വെള്ളം വാങ്ങിച്ചിട്ട് പിന്നെയും പിന്നെയും വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ എല്ലാവർക്കും ഒരേ സ്ട്രോങ് ആയിട്ട് നാരങ്ങ വെള്ളം കിട്ടുമോ? വീര്യം കൂടുമോ? പക്ഷെ ഇതിനിപ്പോഴും നമുക്ക് ഈ ആദ്യത്തെ നേരത്തെ പറഞ്ഞ കൺഫർമേഷൻ ഉള്ള എക്സാമ്പിൾസ് എല്ലാം ഉണ്ട്, റെഫ്യൂട്ടേഷൻ ആരും എടുക്കില്ല. പിന്നെ കുട്ടികൾക്ക് പ്രവർത്തിക്കുമെന്നാണ് അവർ പറയാം. കാരണം കുട്ടികൾക്ക് പഞ്ചാരം ഉണ്ടായതുകൊണ്ട് കഴിക്കാൻ ഇഷ്ടം, അവർ കഴിച്ചോളും. നിങ്ങൾ ടോണിക്കും കൊണ്ട് കൊച്ചത്തെ പറയാം, ഇടന്നാ കൊച്ചു കഴിക്കത്തില്ല, കൊച്ചു ഓടും, കയ്പാണെങ്കിൽ ഓടും. പക്ഷെ പഞ്ചാരം ഉണ്ടായി കൊടുത്താൽ കൊച്ചു വാങ്ങി കഴിയും. ചിലപ്പോൾ സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ പതിയെ മാറും. അപ്പൊ നമ്മൾ ഇത് മരുന്ന് ഫലിക്കുകയാണ്. മരുന്ന് കഴിച്ചിട്ട് രോഗം മാറുന്നതും മരുന്ന് കഴിച്ചത് കൊണ്ട് രോഗം മാറുന്നതും രണ്ട് കേസാണ്. അത് നമ്മൾ ഒന്നായിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല. മരുന്ന് കഴിച്ചു രോഗം മാറി, ഓക്കെ, മരുന്ന് കഴിച്ചത് കൊണ്ട് രോഗം മാറി എന്ന് പറയാനുള്ള തെളിവായിട്ടില്ല അത്. അത് നമ്മളെപ്പോഴും ഓർക്കുക.